ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാരായ മനുഷ്യർ, ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാവുന്ന അപകടങ്ങളിൽ നിന്ന് പോലും തലനാരിഴക്ക് രക്ഷപ്പെട്ടവർ. അതിനാൽ തന്നെ അവർ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. അത്തരത്തിലുള്ള ഏഴ് മനുഷ്യരെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആദ്യമായി ലക്കി സോൾജിയർ. ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയമാണ്. റഷ്യൻ സൈനികർ ഉക്രൈൻ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ വെടിവെയ്പ്പിൽ മൈക്കോള ടിട്ടൺ എന്ന ഈ സൈനികന്റെ കാലിന്റെ തുടയ്ക്ക് നേരെ ഒരു ബുള്ളറ്റ് വന്നു. ആ ബുള്ളറ്റ് ശരീരത്തിൽ തുളഞ്ഞു കയറിയെന്ന് നോക്കുന്നതിനായി തെരഞ്ഞപ്പോൾ 7.62 mm നീളമുള്ള ഒരു ബുള്ളറ്റ് കറക്റ്റായിട്ട് ഇദ്ദേഹത്തിന്റെ ഐഫോണിൽ തെറഞ്ഞു കയറി. ആ ഫോൺ ഇല്ലായിരുന്നുവെങ്കിൽ ആ ബുള്ളറ്റ് അദ്ദേഹത്തിന്റെ കാലിൽ തുളഞ്ഞു കയറി അദ്ദേഹത്തിന് ഇന്ന് നടക്കുവാൻ പോലും സാധിക്കില്ലായിരുന്നു. അതേപോലെ തന്നെ അമേരിക്കൻ സൈനികനായ സാം അർണോൾഡ് എന്ന സൈനികൻ 2013 അഫ്ഗാനിസ്ഥാനിൽ വെച്ച് തീവ്രവാദികളുമായി നടത്തിയ വെടിവെയ്പ്പിൽ കൃത്യമായ ഒരു ബുള്ളറ്റ് വന്ന് ഈ സൈനികന്റെ ഹെൽമെറ്റിലെ ഇരുമ്പ് ക്ലിപ്പിൽ വന്ന് തറച്ചു. അതേസമയം അദ്ദേഹത്തിന്റെ മുൻപിലും പിറകിലുമായി രണ്ട് സൈനികർ കൂടി ഉണ്ടായിരുന്നു. ഭാഗ്യവശാൽ രണ്ടുപേർക്കും ഒന്നും തന്നെ സംഭവിക്കാതെ ആ ഹെൽമെറ്റിൽ കൃത്യമായ തറച്ചതിനാൽ അവർ മൂന്ന് പേരുടെയും ജീവൻ രക്ഷപ്പെട്ടു. അടുത്തത് ഗ്രെഗ് രാസ്മിസിൻ. 2003 ഒരു ദിവസം ഗ്രെഗ് രാസ്മിസിൻ എന്ന ഇദ്ദേഹം ഒരു സിംഗിൾ എഞ്ചിൻ ഫ്ലൈറ്റിൽ സിംബാബ്വേയിൽ നിന്ന് പാർക്ക് നാഷണൽ ഡി ഹവാങ് എന്ന കാടിനു മേലെ പറന്നുകൊണ്ടിരുന്നപ്പോൾ ഫ്ലൈറ്റ് എഞ്ചിൻ ഫെയിലിയറായി കാടിന് നടുവിൽ വീണു. ഫ്ലൈറ്റിൽ നിന്നും താഴെ വീണിട്ടും അദ്ദേഹം മരണപ്പെടാതെ കാലിന് സാരമായ പരിക്കോടുകൂടി രക്ഷപ്പെട്ടു. അന്ന് രാത്രി മുഴുവൻ ആ കാടിൽ അദ്ദേഹം ഒറ്റപ്പെട്ടപ്പോൾ കാട്ടുമൃഗങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടേണ്ട സാഹചര്യമുണ്ടായി. ആദ്യം ഒരു ആനക്കൂട്ടം ഫ്ലൈറ്റ് തകർന്നു വീണ സ്ഥലത്തേക്ക് വന്നു. നടക്കാൻ കഴിയാത്ത അദ്ദേഹം അവിടെ കിടന്ന ഒരു കമ്പെടുത്ത് വിമാനത്തിൽ അടിച്ച് ശബ്ദം കേൾപ്പിച്ച ആനകളെ വിരട്ടി ഓടിച്ചു. അവിടെ കഴുകൻ തൊട്ട് എല്ലാത്തരം മൃഗങ്ങൾ വന്നപ്പോഴും അദ്ദേഹം ഇതേ മാർഗം ഉപയോഗിച്ച് അവയെ വിരട്ടി ഓടിച്ചു. ഏകദേശം 1.5 ദിവസമാണ് അദ്ദേഹത്തിന് ഈ കാട്ടിൽ ഇതേ അവസ്ഥയിൽ തുടരേണ്ടി വന്നത്. പിന്നീട് അദ്ദേഹത്തെ അവിടെ തേടിയെത്തിയ ആളുകൾ അദ്ദേഹത്തെ അവിടെ നിന്നും രക്ഷിക്കുകയായിരുന്നു. അടുത്തത് ലക്കിയസ്റ്റ് ക്രിമിനൽ. അമേരിക്കയിലുള്ള മൈക്ക് ആൻസൺ എന്ന ഇദ്ദേഹം 2000 വർഷത്തിൽ ഒരാളെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തു. ഉടനെ തന്നെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. കോടതി ഇയാൾക്ക് 13 വർഷത്തെ തടവ് ശിക്ഷയും വിധിച്ചു. എന്നാൽ അവസാന വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് കോടതി പറഞ്ഞു. പിന്നീട് കോടതിയിൽ നടന്ന അവസാന വിധിയുടെ ഓർഡർ പോലീസിന് ലഭിച്ചതുമില്ല. അതിനാൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാതിരുന്നു. ഒരുപാട് വർഷം പോലീസ് അറസ്റ്റ് ചെയ്യാതിരുന്നതിനാൽ ഇയാൾ ഒരു ഫുട്ബോൾ കോച്ചറാവുകയും പിന്നീട് ഒരു കല്യാണം കഴിക്കുകയും അതിൽ ഇയാൾക്ക് 4 കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തു. യാതൊരു തെറ്റും ചെയ്യാതെ ഒരു നോർമൽ ലൈഫായിരുന്നു ഇയാൾ ജീവിച്ചുകൊണ്ടിരുന്നത്. കൃത്യം 13 വർഷങ്ങൾക്ക് ശേഷം കോടതിയിൽ നിന്നും ഇയാളെ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസിന് നോട്ടീസ് വന്നു. അപ്പോഴാണ് പോലീസിനെ തങ്ങൾ 13 വർഷം ഇയാളെ അറസ്റ്റ് ചെയ്യാതെ വിട്ടു എന്നുള്ള കാര്യം മനസ്സിലായത്. 13 വർഷങ്ങൾക്ക് ശേഷം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ഇയാൾ 13 വർഷം ഒരു തെറ്റ് ചെയ്യാതെ ജീവിച്ചതിനാലും ഇയാൾക്ക് ഭാര്യയും 4 മക്കളും ഉള്ളതിനാലും നിറയെ ജനങ്ങൾ ഇയാളെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടി സമരം ചെയ്തു. ഇയാളുടെ കേസ് വിചാരണ ചെയ്ത ജഡ്ജും 13 വർഷം ഇയാളെ അറസ്റ്റ് ചെയ്യാതെ വിട്ടത് പോലീസിന്റെ തെറ്റാണെന്ന് പറയുകയും കൂടാതെ ഇയാൾ നല്ലൊരു ലൈഫ് ഇപ്പോൾ ജീവിക്കുന്നതിനാലും ഉടനെ തന്നെ ഇയാളെ റിലീസ് ചെയ്യാൻ പറഞ്ഞു. 13 വർഷം ജയിൽവാസത്തിന് കോടതി വിധിച്ചിട്ടും ഇയാൾ വെറും 2 ദിവസം മാത്രമാണ് ജയിലിൽ കിടന്നത്. അടുത്തത് ലക്കിയസ്റ്റ് വുമൺ. June 2015 55 വയസ്സുള്ള നറ്റാലി എന്ന് പറഞ്ഞ ഈ സ്ത്രീയും ഇവരുടെ മകളും കാട്ടിലുള്ള മരങ്ങളിൽ നിന്നും വരുന്ന പാലെടുക്കുന്നതിന് പോയപ്പോൾ പെട്ടെന്നൊരു കരടി വന്ന് അവരുടെ മകളെ ആക്രമിക്കുവാൻ തുടങ്ങി. ഉടനെ തന്നെ നറ്റാലിയ അവരുടെ മകളെ രക്ഷിക്കുന്നതിനായി ഒരു കമ്പെടുത്ത് ആ കരടിയെ അടിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ വന്നപ്പോൾ ആ കരടി ആ പെൺകുട്ടിക്ക് പകരം അവരുടെ അമ്മയെ ആക്രമിക്കാൻ തുടങ്ങി. എന്നാൽ എന്തോ ഭാഗ്യവശാൽ ആ കരടിക്ക് ആ സമയം വിശപ്പില്ലാതിരുന്നതിനാൽ പിന്നീട് കഴിക്കുന്നതിനായി നറ്റാലിയുടെ ശരീരം ഇലകൾ ഉപയോഗിച്ച് മൂടി. അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട ആ കുട്ടി പോലീസിനെ വിവരമറിയിക്കുകയും 3 മണിക്കൂറിന് ശേഷം പോലീസ് അവിടെ എത്തി ആ കരടിയെ വെടിവെച്ച് കൊന്ന് ആ സ്ത്രീയെ രക്ഷിക്കുകയും ചെയ്തു. അടുത്തത് വില്യംസ് ഹാരി. ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന സിനിമയിൽ ഒരു തടിലോറിയിലെ കയർ പൊട്ടി തടി കാറിൽ വീണുണ്ടാവുന്ന അപകടം നിങ്ങൾ കണ്ടിരിക്കും. അത്തരത്തിലൊരു അപകടം റിയൽ ലൈഫിൽ നടന്നിട്ടുണ്ട്. റിയൽ ലൈഫിൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആക്സിഡന്റ് എന്നാണ് ഈ ആക്സിഡന്റ് അറിയപ്പെടുന്നത് പോലും. ജോർജിയ എന്ന രാജ്യത്താണ് ഈ അപകടം നടന്നത്. October 2019 ഒരു ദിവസം വില്യംസ് ഹാരി എന്ന ഇദ്ദേഹം കോഫി കുടിച്ച് വണ്ടി ഓടിക്കുന്നതിനിടയിൽ കോഫി കപ്പ് താഴെ വീണു. താഴെ വീണ ആ കോഫി കപ്പ് എടുക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ കാറിന്റെ മുൻപിലൂടെ സഞ്ചരിച്ചിരുന്ന തടിലോറിയിലെ തടി കെട്ടിയിരുന്ന കയർ പൊട്ടുകയും തടികൾ കാറിന് മേലെ വീണ് കാറിന്റെ ചില്ല് പൊട്ടിച്ച് ഉള്ളിലേക്ക് കടക്കുകയും ചെയ്തു. ആ കോഫി കപ്പ് താഴെ വീണ് അത് എടുക്കുന്നതിനിടയിലുള്ള സെക്കൻഡുകളിലാണ് ഈ അപകടം സംഭവിച്ചത്. ആ കോഫി കപ്പ് താഴെ വീണില്ലായിരുന്നുവെങ്കിൽ അയാൾ ഇന്ന് ജീവനോടെ പോലും ഉണ്ടാകില്ലായിരുന്നു.
അടുത്തത് ലക്കി റൈഡർ. 2018 ഒരു ദിവസം ക്രിസ് ഗർസ്കി എന്നയാൾ സ്വിറ്റ്സർലൻഡിൽ ഒരു യാത്ര പോയപ്പോൾ ഹാൻഡ് ഗ്ലൈഡിങ്ങിന് പോയി. എന്നാൽ ഇത് നടത്തുന്നതിന് മുമ്പ് സേഫ്റ്റി ബെൽറ്റിന്റെ ഹുക്ക് ഇട്ടത് കറക്റ്റായില്ല. അത് ശ്രദ്ധിക്കാതെ പറഞ്ഞതിനാൽ അദ്ദേഹം താഴെ വീഴുവാൻ ആരംഭിച്ചു. അതേസമയം വീഴാൻ ആരംഭിച്ചപ്പോൾ കൂടെയുള്ള ആളുടെ കാലിൽ പിടിച്ചതിനാൽ അയാൾ താഴെ വീണില്ല. 2 മിനിറ്റും 14 സെക്കൻഡുമാണ് അയാൾ താഴെ വീഴാതെ ആ കമ്പിയിൽ തൂങ്ങി പിടിച്ചു നിന്നത്. അവസാനം അവർക്ക് അപകടമൊന്നും കൂടാതെ സുരക്ഷിതമായൊരു സ്ഥലത്ത് ഇറങ്ങുവാൻ സാധിച്ചു. അവസാനമായി വെൻ സെസ്ലാവോ മൊഗൽ. 1950 മെക്സിക്കോയിൽ നടന്ന ഒരു പട്ടാള ആക്രമണത്തിൽ വെൻ സെസ്ലാവോ മൊഗൽ എന്ന ഈ മനുഷ്യന്റെ കണ്ണും കൈയും കെട്ടിയിട്ടതിനു ശേഷം 4 പേർ ചേർന്ന് തലയ്ക്ക് വെടിവെച്ചു. അങ്ങനെ 10 വരുന്ന ബുള്ളറ്റുകളാണ് ആ മനുഷ്യന്റെ മുഖത്ത് തുളച്ചു കയറിയത്. ഇത്രയധികം വെടിയുണ്ടകൾ മുഖത്ത് തുളഞ്ഞു കയറിയിട്ടും അദ്ദേഹം മരണപ്പെട്ടില്ല. പലവിധ ശസ്ത്രക്രിയക്ക് ശേഷം അദ്ദേഹം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മുഖം മാത്രം പഴയതുപോലെ ആയിരുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.